എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ താറാമുട്ട കൊണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് താറാമുട്ടയും കിഴങ്ങും കൊണ്ടുള്ള ഒരു വെറൈറ്റി കറി നമുക്ക് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന 3 താറാമുട്ടയാണ്. ഇത് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 2 മീഡിയം സൈസ് കിഴങ്ങ് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. 2 സവാള ചെറുതായി കട്ട് ചെയ്തത്. വെച്ചിരിക്കുന്ന കിഴങ്ങ് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1 2 കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്ന അരമുറി തേങ്ങ ചിരിക്കുന്നതാണ്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ആവിയൊക്കെ പോയിട്ടുണ്ടോ, നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇതൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നേരത്തെ പുഴുങ്ങി വെച്ചിരിക്കുന്ന താറാമുട്ടയാണ് ഇത്. നമുക്കിത് 4 മുറിച്ചെടുക്കാം. കറിക്ക് താറാമുട്ട എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത്. എല്ലാവരും അതുകൊണ്ട് താറാമുട്ട വെച്ച് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന താറാമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് കടുക് തുറക്കാം. കടുക് തിളയ്ക്കാനായി ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് കറിവേപ്പിലയോട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള താറാമുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.